അങ്ങനല്ലേ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു തആലാന്റെ മലക്കുകളെ മുന്നിൽ ഒരു ചോദ്യത്തിലാണ് ഞാൻ ആകെ വിയർത്തത്, ബാക്കി എല്ലാ ചോദ്യത്തിലും ആൻസർ റെഡിയായിരുന്നു. ഒരു ചോദ്യം മലക്കുകൾ ചോദിച്ചപ്പോ അതിൽ ഞാൻ വിയർത്തുപോയി. ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദിക്കിടയിൽ അതിനോടനുബന്ധമായി ഉണ്ടാക്കിയ ഒരു പാലം, ആ പാലത്തിന്റെ കൈവരി തകർന്ന് ഒരു ആട്ടിൻകുട്ടി താഴെ വീണ് അതിന്റെ കാലൊടിഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ല? ഒരു ഖലീഫയോടുള്ള ചോദ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ആ ഒരു ചോദ്യത്തിനാണ് ജവാബ് പറയാൻ കിട്ടാതിരുന്നത്. അപ്പൊ എത്ര ചോദ്യം ഉണ്ടാകും സഹോദരങ്ങളെ! എന്താണിപ്പോ ഖലീഫ ഉമർ റളിയല്ലാഹുവിനോട് ചോദിക്കുന്നത്? വലിയ വലിയ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞു, ആൻസറൊക്കെ റെഡി. ഉമർ റളിയല്ലാഹുവിനു വഫാത്തായിട്ട് 12 കൊല്ലം കഴിഞ്ഞൊരു മഹാൻ ഉമർ റളിയല്ലാഹുവിനെ കണ്ടപ്പോ എന്താ ഇപ്പോഴും നെറ്റിത്തടം വിയർത്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഒരു ചോദ്യത്തിന്റെ ജവാബ് ആലോചിച്ച് വിയർത്തുപോയതാണ്. അല്ലാഹു നമ്മളെ രക്ഷിക്കട്ടെ. ഉമർ റളിയല്ലാഹുവിനോടാണ് ചോദിച്ച ചോദ്യം തന്നെ എത്ര വലിയ ചോദ്യ. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ പ്രവിശാലമായ ഭരണല്ലേ, ആ ഭരണത്തിൽ ഒരു പാലത്തിന്റെ കൈവരി തകർന്ന് ഒരു ആട് താഴെ വീണ് അതിന്റെ കാലൊടിഞ്ഞു പോയതിനാ ചോദ്യം. പിന്നെ ഇതെങ്ങനെ മോചിതനായത് ഈ ചോദ്യത്തിൽ നിന്ന്? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹു എനിക്ക് അഫൂ തന്നത്, ഞാൻ ഒരിക്കൽ മദീന പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ പറക്കാൻ പ്രായമാകാത്ത ചെറിയ കിളിക്കുട്ടികളെ വേട്ടയാടി കൊണ്ടുവന്നിട്ടുണ്ടൊരാള്. അയാളെ കയ്യിൽ നിന്ന് ഞാൻ ആ കുട്ടികളെ വാങ്ങിയിട്ട് കൂട്ടിൽ തന്നെ കൊണ്ടുപോയിട്ടു. ഈ ഒരു റഹ്മത്ത് പരിഗണിച്ച് അല്ലാഹു എനിക്ക് അഫുവാക്കി തന്നു. മറ്റേത് പ്രശ്നമല്ല, ഈ ഒരു വിഷയം മുന്തിച്ചുകൊണ്ട് സോൾവ് ചെയ്തു. അല്ലാഹു തആല കണ്ട ആ ഒരു റഹ്മത്തിന്റെ ആ ഒരു ഖൽബ്, റളിയല്ലാഹു അൻഹു ഈ ഒന്ന് ചിറക് വെച്ച് പാറാനായ കുട്ടികളൊക്കെ, കിളിക്കുട്ടികളൊക്കെ ആണെങ്കിൽ അതൊക്കെ വേട്ടയാടായിരുന്നു, ഇത് ചെറിയ മക്കളല്ലേ, ആ കുട്ടികൾ അങ്ങനെ തന്നെ വാങ്ങിയിട്ട് കിളികളുടെ കൂട്ടിൽ കൊണ്ടുപോയി വിട്ടു. നല്ല കിളികളോടുകൂടെ അവർ താമസിക്കട്ടെ, സമയമായിട്ടില്ല പിടിക്കാൻ. അവരോട് കാണിച്ച ആ ഒരു കാരുണ്യം കൊണ്ട് അല്ലാഹു തആല എനിക്ക് മറ്റേ വിഷയത്തിൽ നിന്ന് മോചനം നൽകി എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ അതാ നമ്മോട് ഖുർആൻ പറയുന്നത്. സാബിഖൂ, മത്സരിക്കണം എന്നാണ്, ഞാൻ എന്റെ വക മത്സരിക്കണം എന്നർത്ഥം വെച്ചതല്ല. ഒരുപാട് പണ്ഡിതന്മാർ റാസി ഇമാം അടക്കം പറഞ്ഞ തഫ്സീർ അങ്ങനെയാണ്, മത്സരിക്കുന്നവർ പെട്ടെന്ന് കുതിക്കും പോലെ നിങ്ങൾ കുതിക്കണം. ലി അഖ്റാനിഹിം, സമകാലികരോട് മത്സരിക്കും. ഫിൽമിലുമാരി, മൈതാനത്ത് മത്സരിക്കുന്ന സ്ഥലത്ത് കണ്ടില്ലേ നിങ്ങൾ ഓട്ട മത്സരത്തിന് വേണ്ടി നിൽക്കുന്നവർ എല്ലാവരും എ ഗ്രേഡ് ലഭിച്ചവരാണ് ചെറിയ മത്സരങ്ങളിൽ നിന്ന്. ഇനിയിപ്പോൾ കേന്ദ്രത്തിലോ സംസ്ഥാന തലത്തിലോ ഉള്ള മത്സരമാണ്, എല്ലാവരും മികച്ച താരങ്ങളാണ്, എല്ലാവർക്കും ഉണ്ട് ഓടി മുന്നിലെത്തണമെന്ന നിശ്ചയമില്ലേ? ഇതുപോലെ നന്മയുടെ വിഷയത്തിൽ, മഗ്ഫിറത്തിലേക്ക് നിങ്ങളും മത്സരിച്ച് മുന്നോട്ട് വരണം. ഇലാ അസ്ബാബിഹാ, മഗ്ഫിറത്തിന് കാരണമാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ, അതിനെ നിർബന്ധമാക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമുണ്ടോ, അതിലേക്ക് നിങ്ങളെല്ലാവരും ഒരുങ്ങി പുറപ്പെടണം. സഹോദരങ്ങളെ, ഒരുപാട് വിശദീകരണങ്ങൾ അതിന്റെ പിന്നിൽ വന്നിട്ടുണ്ട്. റാസിമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്ക് ധാരാളം വിഷയങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. മഗ്ഫിറത്ത് ലഭിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റഈസുൽ മുഫസ്സിരീൻ, അവരെ തഫ്സീർ നമുക്ക് മുന്തിക്കാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹുവൽ ഇസ്ലാം, അല്ലാഹു നമ്മുടെ ഇസ്ലാം ഖബൂലാക്കട്ടെ. മഗ്ഫിറത്ത് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മുസ്ലിമായി എന്നുള്ളത്. അതുകൊണ്ടല്ലേ അബ്ദുല്ലാഹി ബിൻ അംറു ബില്ലാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, അല്ലാഹുവിന്റെ റസൂലേ, അംറു ബില്ലാസ് തങ്ങൾ ചോദിച്ചല്ലോ, അബ്ദുല്ലാഹി റളിയല്ലാഹുവിന്റെ ഉപ്പ അംറു ബില്ലാസ് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയോട് കടുത്ത വിരോധിയായിരുന്നു. എത്രയായിരുന്നു എന്റെ വിരോധം എന്നറിയോ? ഞാൻ പലപ്പോഴും ഒളിഞ്ഞിരുന്നിട്ടുണ്ട് തങ്ങളെ ഒന്ന് കിട്ടുമെന്ന് നോക്കിയിട്ട്. ഞാൻ എത്രയോ പ്രാവശ്യം ഒളിഞ്ഞിരുന്നിട്ടുണ്ട്,
എന്റെ ആ വിഷയങ്ങളൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അംറുബിനുൽ ആസേ അമാലിം തന്നൽ ഇസ്ലാമ യഹദിമു മകാന ഖബ്ലഹു. നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ, നേരത്തെയുള്ള ഈ വിഷയങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിക്കലോടുകൂടെ പൊളിഞ്ഞു പോകുമല്ലോ, അള്ളാഹു പുറത്തു തരുമല്ലോ. ഇസ്ലാം വലിയൊരു സന്തോഷത്തിന്റെ മാർഗമാണ്. ബുസ്വീരി ഇമാം റളിയല്ലാഹു പറഞ്ഞില്ലേ, ബുഷ്റാലന മഷറൽ ഇസ്ലാമിന്നലന മിനൽ ഇനായത്തി റുക്നൻ ഗൈറ മുൻഹദിമീ. മുസ്ലിം സമൂഹമേ, പൊളിഞ്ഞു വീഴാത്ത തകർന്നു വീഴാത്തൊരു അവലംബം നമുക്കുണ്ട്. അതിന് ധാരാളം വ്യാഖ്യാനങ്ങളുണ്ട്. അതിലൊന്നാണ് ഇസ്ലാം. ഇസ്ലാം വലിയൊരു അവലംബമാണ്. അള്ളാഹു നമ്മുടെ ഇസ്ലാം ഖബൂലാക്കി തരട്ടെ. മഗ്ഫിറത്തിന്റെ ഒരു മാർഗമാണ്. മുസ്ലിമല്ലേ എന്ന രീതിയിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ഉണ്ട്. മുസ്ലിമല്ലേ എന്ന രീതിയിൽ ഒരു മഗ്ഫിറത്തുണ്ടോ? മഗ്ഫിറത്തുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന തഫ്സീറാണത്. മഹാനവർകൾ അതിന് കാരണം പറയുന്നത്, അള്ളാഹു പറഞ്ഞത് മഗ്ഫിറത്തിൻ ഒരു വലിയ മോചനം എന്നാണ് അള്ളാഹു ആ പറഞ്ഞത്. വലിയ മോചനം കിട്ടാനുള്ള വലിയ കാരണം ഇസ്ലാമാണ്. വലിയ മോചനം കിട്ടാനുള്ള ഏറ്റവും വലിയ കാരണം ഇസ്ലാമാണ്. അതുകൊണ്ട് ഇസ്ലാമായി എന്നുള്ളത് മഗ്ഫിറത്തിന്റെ ഒരു സബബാണ്. പക്ഷേ ഒരുപാട് തഫ്സീറുകൾ പറഞ്ഞ കൂട്ടത്തിൽ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഗ്ഫിറത്തിന്റെ കാരണങ്ങൾ അദാഉൽ ഫറായിലി, ഫർളുകൾ നിർവഹിക്കലാണ്. ഫർളായ കാര്യങ്ങൾ, ബാധ്യതകൾ, ഫർളു ഐനുകൾ, ഫർളു കിഫായകൾ, അത് നിർവഹിക്കുക. ഒരു ഫർളൈനും ഒരു ഫർളു കിഫായും വിടണ്ട. ഇപ്പൊ നാട്ടിലൊക്കെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാലും മയ്യത്ത് നിസ്കരിക്കാതെ കഴിവിന്റെ പരമാവധി ഒടിവും കടിവും ഉണ്ടാക്കി പോകണം. ഇപ്പൊ ഈ സമയത്ത് ഒരു മയ്യത്ത് നിസ്കരിക്കാൻ പോകേണ്ട ആളാണ് ഞാൻ. മുന്നരായ ചെറിയ പി ഉസ്താദിന്റെ അവിടെ ദർസിൽ ഓതിയിരുന്ന ദാവൂദ് മുസ്ലിയാരി എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ദർസ് കഴിഞ്ഞു പോയി. പിന്നെ പ്രവാസ ലോകത്തൊക്കെ ജോലിയെടുത്തിരുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ദ്വാരുന്നിരുന്നു, കോളേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞു നിന്ന്. ഇന്ന് മരണപ്പെട്ടു പോയി. അള്ളാഹു മഗ്ഫിർ നൽകുമാറാകട്ടെ. കുടുംബത്തിന് അള്ളാഹു തആല സമാധാനം നൽകുമാറാകട്ടെ. ചെറിയ കുട്ടികളാണ്, കുട്ടികൾക്കൊക്കെ അള്ളാഹു തആല നല്ല പുരോഗതിയും ഭാവിയും നൽകുമാറാകട്ടെ. വളരെ നല്ല നിലക്ക് ഓതി പഠിച്ചൊരു മുത്തല്ലിമായി കുറേ കാലം ദർസിൽ ഓതി, ബിരുദെടുക്കാൻ തഹസീലിന് പോകുന്ന കാലം വരെ ഓതി. 9 മണിക്കാണ് മയ്യത്തസ്കാരം. ഇവിടെ പരിപാടി ഉള്ളതുകൊണ്ട് അവിടെ പോകാൻ കഴിയില്ലല്ലോ. നമ്മൾ ദ്വാരക്ക സദസ്സിന്റെ അവസാനം ദ്വാരക്ക അള്ളാഹു തആല ഖബർ വെളിച്ചമായി കൊടുക്കട്ടെ. അപ്പൊ മഗ്ഫിറത്ത് കിട്ടാനുള്ള വലിയൊരു കാരണം മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോവുക, രോഗിയെ കാണാൻ വേണ്ടി പോവുക. ഇതൊക്കെ ഫർള് ഐന്, ഫർള് കിഫ. ഫർള് ഐനും ഫർള് കിഫയും അഫ്ലൽ ഏതാ? ഇമാം സുബുക്കി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഫർള് കിഫായാണ് അഫ്ലൽ. കാരണം ഫർള് ഐന് ഓരോരുത്തരും ശ്രദ്ധിച്ചെങ്കിൽ മാത്രം കിട്ടുന്നതാണ്. ഫർള് കിഫായ എല്ലാവരും ശ്രദ്ധിച്ചോളണം എന്നില്ല. കുറച്ചാൾ ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിക്കുന്നവർക്ക് മാത്രം കിട്ടുന്ന കുറച്ചാളുകളുടെ ആ ഒരു ബാധ്യത കൊണ്ട് എല്ലാവരുടെയും ബാധ്യത ഒഴിവാക്കുകയാണ്. അതുകൊണ്ട് ഫർള് കിഫായയാണ് ഫർള് ഐനേക്കാളും അഫ്ലൽ എന്ന് പറഞ്ഞാൽ ഫർള് ഐന് വേണ്ടാന്നല്ല, ഫർള് ഐനും വേണം, ഫർള് കിഫയും പരിഗണിക്കണം. അപ്പൊ മയ്യത്ത് നിസ്കാരം എന്നുള്ളത് പരിഗണിക്കേണ്ട ഒരു ഫർള് ഐനാണ്. മയ്യത്തിനെ മറവ് ചെയ്യുക ഫർള് കിഫായയാണ് മറ്റൊന്ന്. കുളിപ്പിക്കുക അതൊരു ഫർള് കിഫായയാണ്. അതൊക്കെ പഠിച്ചെടുക്കേണ്ട വിഷയമാണ്. ചിലപ്പോൾ ആ സമയത്തായിരിക്കും നമ്മൾ ആളുകളെ തിരയ ആരാ ഉള്ളത് നോക്കിയിട്ട്. നമ്മൾ തന്നെ പഠിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾക്കൊക്കെ ഒരു ഫർള് കിഫായ വീട്ടിൽ എത്ര വലിയ മഹത്വം നമുക്ക് ലഭിക്കും. മക്കള് ബാപ്പാനെയും ഉമ്മാനെയും കുളിപ്പിക്കുന്ന ആ രീതികളൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നന്നായി പഠിച്ചെടുക്കണം. ഒരു കുടുംബത്തിൽ അതിനുള്ള സെറ്റപ്പുള്ള ആളുകളുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ ആര് മരണപ്പെട്ടാലും തിരക്കൊന്നും കൂടാതെ വളരെ വൃത്തിയിൽ ഭംഗിയിൽ തന്നെ അവർക്ക് നിർവഹിക്കാൻ പറ്റും. മറ്റുള്ളവർ നിർവഹിക്കുമ്പോൾ നമുക്കൊന്നും പറയാൻ അവിടെ ചാൻസ് ഉണ്ടാകൂല. അവർക്ക് എങ്ങനെയാണോ അതിൻ്റെ വഴി അതേപോലെ നിർവഹിക്കും. അവർ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നല്ല, അവർക്കുള്ള ഒരു വഴി അനുസരിച്ച് അവരങ്ങനെ നിർവഹിക്കും. നമ്മുടേത് സ്വന്തമാകുമ്പോൾ, സ്വന്തക്കാരാകുമ്പോൾ
നമ്മുടെ അപ്പുറത്ത് നിർദ്ദേശിച്ച ഒരാളുണ്ടെങ്കിൽ ഒരു സുന്നത്ത് പോലും വിടാതെ അത് നിർവഹിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് കിട്ടും. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ പഠിച്ചെടുക്കണം. ദഫന് ചെയ്യുന്നിടത്ത് എല്ലാവരെയും ആവശ്യമില്ലെങ്കിലും നമ്മൾ അതിന് സാക്ഷികളായിട്ട് അവിടെ നിന്നാൽ നമുക്കും ഉണ്ട് ഒരു ഫർളു കിഫ. രോഗിയെ കാണാൻ പോവുക എന്നുള്ളത്, നാട്ടിൽ ആരാരും പരിഗണിക്കപ്പെടാത്ത ഒരു സാധുവിനെ പരിഗണിക്കുക എന്നുള്ളത്, അയാൾക്ക് വേണ്ട ഒത്താശ ചെയ്യുക എന്നുള്ളത് വലിയ കൂലി കിട്ടുന്ന കാര്യം. ഫർളുകൾ നിർവഹിക്കുക, ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ഫർളുകൾ. ഫർളു ഐൻ, ഫർളു കിഫായ രണ്ടും നിർവഹിക്കുക. അതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ മഗ്ഫിറത്ത് ലഭിക്കാൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ താല്പര്യം കാണിച്ച വിഷയങ്ങളാണ് ഫർളു കിഫായയും ഫർളു ഐനും. അതുകൊണ്ടാണ് അദ്ദേഹം നിസ്കരിക്കുന്ന ആളല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ കാണാം. നിസ്കരിക്കുന്ന ആളല്ലേ, അതെ നിസ്കരിക്കുന്ന ആളാണ്, എന്നാ പിന്നെ നമ്മൾ അയാളെ ശിക്ഷക്കൊന്നും വിധേയാക്കണ്ട, ശരിയായിക്കോളും, വലിയ ശിക്ഷ ഒന്നും കൊടുക്കണ്ട, അത് ശരിയായിക്കോളും. നിസ്കരിക്കുന്ന ആളല്ലേ എന്ന് നോക്കിയിട്ട്, ഫർള് നിർവഹിക്കുന്ന ആളല്ലേ എന്ന് നോക്കിയിട്ട് ഒരു പരിഗണന, എന്താ കാരണം? അത് മഗ്ഫിറത്തിന്റെ ഒരു കാരണമാണ്. മറ്റൊന്ന് സഹോദരങ്ങളെ, അവിടെ ഇഖ്ലാസ് മുഖ്യമായി പറഞ്ഞിട്ടുണ്ടൊരു തഫ്സീർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ തഫ്സീർ എങ്ങനെയാണ്? മഗ്ഫിറത്ത് ലഭിക്കുന്ന കാരണങ്ങളിൽ മഹാനവർകൾ മുഖ്യമായി പറഞ്ഞത് ഇഖ്ലാസാണ്. കാരണം ഏത് ആരാധനകളിലും ലക്ഷ്യമാക്കുന്നത് ഇഖ്ലാസല്ലേ? വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇഖ്ലാസോടെ ചെയ്യാനല്ലേ അള്ളാഹുവിന്റെ കൽപ്പന. അതുകൊണ്ട് മഗ്ഫിറത്ത് ലഭിക്കുന്ന വലിയൊരു വിഷയമാണ് ഇഖ്ലാസ്. ഒരു ചെറിയ കർമ്മം ഇഖ്ലാസോടെ ചെയ്തതിന്റെ പേരിൽ, ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ ചെയ്തത് ഇഖ്ലാസോടെ ആയതിന്റെ പേരിൽ സ്വർഗം ലഭിച്ച മഹാന്മാരുണ്ട്. അതവരെ ഇഖ്ലാസ് കൊണ്ട് അള്ളാഹു സ്വീകരിച്ചതാണ്. അപ്പൊ ഇഖ്ലാസ് മുഖ്യമായും മഗ്ഫിറത്തിന്റെ ഒരു കാരണമാണ്. അതുകൊണ്ടാണ് പാപം ചെയ്തിട്ട് ഞാൻ അള്ളാഹുവിന്റെ മുന്നിലേക്ക് ശരീരത്തോടുകൂടെ പോകുന്നില്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും മക്കളെ എന്നെ കത്തിച്ച് കരിച്ചു കളഞ്ഞ് എന്റെ ശരീരം മുഴുവനും ബാക്കിയായ വെണ്ണീറൊക്കെ നിങ്ങൾ ഒഴുക്കിക്കളയണമെന്ന് മരണ നേരത്ത് പറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹം മൂമിനാണ്, അള്ളാഹനെ വിശ്വസിച്ച ആളാണ്. പക്ഷേ ആ പറഞ്ഞത് ഇഖ്ലാസോടെയുള്ള ഖൗഫായതുകൊണ്ട് അള്ളാഹു തആല ആ ഖൗഫിന് നല്ല വില നൽകി. നൂറാളെ കൊന്ന മനുഷ്യൻ നൂറാളെ കൊന്നാക്കും അല്ല പുറത്തിട്ടില്ലേ എന്ന് പറയുമ്പോ അവിടെ ഒരു ഇഖ്ലാസ് മുഖ്യമായിട്ടുണ്ട്. നിർദ്ദേശമനുസരിച്ച് സ്വാലിഹീങ്ങൾ താമസിക്കുന്ന നാട്ടിലേക്ക് നന്നാകണമെന്ന നിയ്യത്തോടെ പോയി. ആ ഒരു നിയ്യത്ത് ഇഖ്ലാസ് ഉള്ളത് കൊണ്ടാണ് ആ ദോഷങ്ങളൊക്കെ അള്ളാഹു തആല മാപ്പാക്കി കൊടുത്തത്. അതുകൊണ്ട് ഇഖ്ലാസ് അതിൽ മുഖ്യമായൊരു കാരണമാണ്. ഇഖ്ലാസോടെ ചെയ്തതൊന്നും നഷ്ടമാകില്ല. ഇഖ്ലാസിന് വലിയ ലെവലുണ്ട്. അഖ്ലിസ് ഖൽബക യക്ഫിക്കൽ അമലുൽ ഖലീൽ. നിന്റെ കൽബിനെ നീ എപ്പോഴും നിസ്വാർത്ഥമാക്കണം. ചെയ്യുന്നത് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഇഖ്ലാസ് ഉണ്ടോ എന്നാൽ യക്ഫിക്കൽ അമലുൽ ഖലീൽ, കുറഞ്ഞ അമല് തന്നെ നിനക്ക് മതി, ആ അമല് കൊണ്ട് തന്നെ ജയിക്കാൻ പറ്റും. ഈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ വലിയ തഫ്സീർ തന്നെയാണ്. മഗ്ഫിറത്തിന്റെ കാരണമായി അബുൽ ആലിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹുവൽ ഹിജ്റ. മഗ്ഫിറത്തിന്റെ മറ്റൊരു കാരണമാണല്ലോ ഹിജ്റ. അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ ഹിജ്റ പോയ ആളുകൾക്ക് അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന്. ഉമൈ യുഹാജിർ മൈ യഖ്റുജ് മിൻ ബൈതിഹി മുഹാജിറൻ. അതേ അള്ളാഹുവിന്റെ മാർഗത്തിൽ വീട്ടിൽ നിന്ന് ഹിജ്റ പോകാൻ ഉദ്ദേശിച്ച ഒരാൾ പുറത്തിറങ്ങിയാൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്, അവന് കൂലി കൊടുക്കുക, സ്വർഗം കൊടുക്കുക, അള്ളാഹുവിനെ മേൽ സ്ഥിരപ്പെട്ടു പോയി. പാപങ്ങളൊക്കെ അള്ളാഹു തആല പുറത്തു കൊടുക്കാൻ ഒരു സബബായിട്ട് ഹിജ്റ എണ്ണിയിട്ടുണ്ട്. വൽ ഹിജ്റത്തു തഖ്ദിമു മാ കാന ഖബ്ലഹ, ഹിജ്റക്ക് മുമ്പുള്ള ദോഷങ്ങളെ ഹിജ്റ പൊറുപ്പിക്കുന്നതാണ്. അതേ ജിഹാദ് എന്ന് തഫ്സീർ പറഞ്ഞവരുണ്ട്. സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ, അന്നഹ തക്ബീറത്തുൽ ഉലാ, ഒന്നാം തക്ബീർ,
ഒന്നാമത്തെ തക്ബീറിനെ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ സന്ദർഭത്തിൽ ജമാഅത്തിൽ പങ്കെടുത്തിട്ടെത്തിയിട്ട് ആ തക്ബീറത്തു തഹറും കരസ്ഥമാക്കുക. ഇമാമ് തക്ബീർ ചൊല്ലിയ ഉടനെ തന്നെ നിയത്തൊക്കെ ചെയ്ത് റെഡിയാക്കി ഉടനെ നേരം വൈകാതെ തക്ബീർ ചൊല്ലി. അപ്പൊ അതുകൊണ്ട് വലിയ മഹത്വമാണ്. കുത്തിബലഹു ബറാഅത്തു മിനന്നാരി വ ബറാഅത്തു മിനന്നിഫാഖ്, നിഫാഖിൽ നിന്നുള്ള മോചനവും നരകത്തിൽ നിന്നുള്ള മോചനവും കണക്കാക്കപ്പെടുന്ന വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒന്നല്ലേ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളീലത്തെത്തിക്കുക എന്നുള്ളത്. ജമാഅത്ത് അങ്ങനെ തന്നെ 40 ദിവസം 5 വക്തിലും അങ്ങനെ ചേരാൻ കഴിഞ്ഞാൽ അയാൾക്ക് ചെറിയ മഹത്വമൊന്നുമല്ല, ആ പറയുന്ന 2 മഹത്വങ്ങളും ലഭിക്കുമെന്നാണല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹദീസിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചത്. 40 ദിവസത്തിൽ കുറച്ച് ഏറെയാണെന്ന് പറഞ്ഞാല് അത് ഒരു ഒരു പ്രാക്ടിക്കലാണത്, മഗ്ഫിറത്തിന്റെ ഒരു സബബായിട്ട് നിങ്ങൾക്ക് നരകമോചനവും വിശ്വാസത്തിന് വൈകല്യം ബാധിക്കുന്ന നിഫാഖിൽ നിന്നുള്ള മോചനവും. നിങ്ങളൊരിക്കലും കപടനാവുകയില്ല, കാപട്യമുള്ളവനാകൂല. 40 ദിവസം 5 വക്ത് ജമാഅത്തിൽ അങ്ങനെ. അപ്പൊ 39 കഴിഞ്ഞ് ഒന്ന് പോയി, നാ പോയി, മാർക്ക് പോയി, അങ്ങനെ പതിവാക്കാനുള്ള ശ്രമം. അതാണ് ഈ പറയുന്ന സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളെ റബ്ബിൽ നിന്ന് മഗ്ഫിറത്ത് ലഭിക്കുന്ന കാരണങ്ങൾ കാര്യങ്ങളിലേക്ക്. പെട്ടെന്ന് വരൂ, വൈകരുത്, നേരം വൈകരുത്, നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് വരൂ, മത്സരിക്കുക രംഗത്ത്. അതേ അന്നഹസ്വലവാത്തുൽ ഹംസ് 5 വക്ത് നിസ്കാരങ്ങളാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ജമാഅത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുന്ന മറ്റൊരു തഫ്സീർ കാണാം. നീ പള്ളിയിലേക്ക് ആദ്യം പ്രവേശിക്കുന്നവനും അവസാനം പള്ളിയിൽ നിന്ന് പോരുന്നവനുമാവുക, അത് നിനക്ക് മഗ്ഫിറത്ത് ലഭിക്കുന്ന വലിയൊരു കാര്യമാണ്. പള്ളിയിലേക്ക് ആദ്യം കടന്ന ആള് നീയാകണം, അവസാനം ആ പള്ളിയിൽ നിന്ന് പോരുന്ന ആളും നീയാകണം. സഹോദരങ്ങളെ, ഇതും മഗ്ഫിറത്തിന്റെ വിഷയമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇമാം റാസി റളിയല്ലാഹുന്നു പറഞ്ഞു, എല്ലാ വിഷയങ്ങളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തെല്ലാം പുണ്യകർമ്മങ്ങളുണ്ടോ, ആരാധനകളുണ്ടോ, ഒന്നും കുറവാക്കേണ്ടതില്ല. ഹാത്തിമുൽ അസം റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാരിഉ ഇല തൗബതി മിന ദിബാവദ്ദുനൂബ്, പലിശയിൽ നിന്നും മറ്റു ദോഷങ്ങളിൽ നിന്നും തൗബ ചെയ്ത് മടങ്ങുക. എന്നാൽ അല്ലാഹു തആല വലിയ മഗ്ഫിറത്ത് നൽകും. ഇസ്തിഗ്ഫാർ അതിൻ്റെ ഒരു മുഖ്യ കാരണമാണ്. സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ പെരുപ്പിക്കണം.